അപ്പോൾ നമ്മൾ തോർ ദ ഗോഡ് ഓഫ് തണ്ടർ എന്ന് പറയുന്ന കോമിക്കിൻ്റെ ഇഷ്യൂ 4 ആണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ താ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് കാണിക്കുന്നത് ഫ്യൂച്ചറിലുള്ള നമ്മുടെ കിങ് തോറിനെയാണ്. അങ്ങനെ ആ ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ ആ ബ്ലാക്ക് ബ്രസക്കേഴ്സൊക്കെ നമ്മുടെ കിങ് തോറിനെ അടിച്ച് നോക്കൗട്ട് ചെയ്ത് പൊക്കി എങ്ങോട്ടേക്കോ കൊണ്ടുപോവാണ്. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തോർ മനസ്സിൽ പുള്ളി പുള്ളി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പറയാണ്, ഞാൻ തോറ്റു, എൻ്റെ സമയം അടുത്തു കഴിഞ്ഞു, ഒരു പക്ഷേ എനിക്ക് വേണ്ടി ഗ്രാൻഡ് ആയിട്ടുള്ള ഫ്യൂണറലൊന്നും ഉണ്ടാവില്ല, ഒരു പാട്ടുകളും ഒന്നും തന്നെ ഉണ്ടാവില്ല, കാരണം ഇവിടെ ആരും തന്നെ ഇല്ല, ആസ്ഗാർഡ് തന്നെ ഇപ്പം നശിച്ചു കിടക്കാണ്. ഒരു പക്ഷേ ഇതിനൊക്കെ കാരണം ഞാനായിരുന്നിരിക്കാം, കാരണം ആസ്ഗാർഡിന് കുറച്ചുകൂടി ഡിസേർവിംഗ് ആയിട്ടുള്ള വേറൊരു കിങ്ങിനെ ആയിരിക്കും ആവശ്യം. എന്താണെങ്കിലും ഒരു പക്ഷേ എൻ്റെ ഫാമിലിയായിട്ട് റീജോയിൻ്റ് ആവാൻ എനിക്ക് സമയമായി, വാൽഹാലയിലേക്ക് പോവാൻ എനിക്ക് സമയമായി കഴിഞ്ഞെന്ന് പറയാണ്. അതേസമയം ആ ബ്ലാക്ക് ബ്രസക്കേഴ്സൊക്കെ തോറിനെ എങ്ങോട്ടൊക്കെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ തോറിനെ കൊണ്ട് എവിടെയോ ഇരുത്താണ്. അപ്പം തന്നെ തോറ് പതിയെ ബോധം വന്നുകൊണ്ട് തന്നെ പറയാണ്, ഈ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടില്ലേ, ഞാനെങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. ഇത് വാൽഹാലയല്ല. അപ്പം തന്നെ നമ്മുടെ തോറ എഴുന്നേറ്റിട്ട് പറയണം, എടാ പന്നികളെ തിരിച്ചു വാ, വന്ന് എന്നെ കൊന്നിട്ട് പോന്ന് പറയാണ്. അങ്ങനെ തോറ് നിലവിളിക്കുകയാണ്, ഇവൻ എന്നെ ജീവിക്കാനും വിടുന്നില്ല, എന്നെ മരിക്കാനും വിടുന്നില്ല എന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രസൻറ്റിൽ ആ ഗുഹയിലുള്ള നമ്മുടെ തോറിനെയാണ്. അങ്ങനെ തോറ് പുളി ഇപ്പം മീറ്റ് ചെയ്തിട്ടുള്ള ആ മൃഗത്തിനോട് നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ മൃഗവും പറയാണ്, ഞാനാണ് ഷാർഡക്ക് ഓഫ് ദി ഡയമണ്ട് മൂൺസ്, ഞാൻ ദ ഗോഡ് ഓഫ് വൈൻ ആൻഡ് വാട്ടർഫോൾസ് ആയിരുന്നു. ആ ഗോർ ദ ഗോഡ് ബിച്ചർ വരുന്നത് വരെ എനിക്കറിയില്ല അവൻ എന്തിനാണ് എന്നെ ജീവനോടെ വെച്ചതെന്ന്. എന്നെ അവൻ എല്ലാം കാണിച്ചുകൊണ്ടാണ് അവൻ ചെയ്തത്. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എൻ്റെ ജനങ്ങളെയും എൻ്റെ കൂടെയുള്ളവരെയും അവൻ കൊന്നു. ഞാൻ കണ്ണടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഐലിഡ്സ് വരെ അവൻ ഇല്ലാതാക്കി മാറ്റി. എല്ലാം എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. ആ ഗോർ ദ ഗോഡ് ബിച്ചർ ജനറോ എന്ന് പറയുന്ന ദ ഗോഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ഗോഡിനെ കൊല്ലുന്ന ആ സമയത്ത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയതാണെന്ന് പറയാണ്. മാത്രമല്ല എനിക്കൊരു കാര്യം കൂടി അറിയായിരുന്നു, ഈ ഒരു കേവ് മാത്രമാണ് ഗോർ ദ ഗോഡ് ബുച്ചർ പേടിക്കുന്ന ഒരേ ഒരു സ്ഥലം. അവൻ്റെ കൂടെയുള്ള ഓരോ നിമിഷത്തിലും അവൻ ഈ കേവിനെ കുറിച്ച് എന്നോട് പറയായിരുന്നു, ഇത് അവന് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കേവാണെന്ന്, അവന് ഒരു വലിയ കടം നീ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്. അതുകൊണ്ടാണ് അവൻ നിന്നെ ഇപ്പം കൊല്ലാതെ അവസാനത്തേക്ക് നിന്നെ വെച്ചിരിക്കുന്നതെന്നും പറയാണ് തോറിനോട്. അപ്പം തന്നെ തോറ് ചോദിക്കുകയാണ്, ആ ഗോർ ദ ഗോഡ് ബുച്ചർ എവിടെയാണ്, എവിടെ ചെന്നാൽ ആ പന്നിനെ ഇപ്പം കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ രൂപം പറയാണ്, അപ്പം തന്നെ ആ മൃഗം പറയാണ്, നീ പ്രത്യേകിച്ച് അവനെ തപ്പിപ്പോകേണ്ട കാര്യമൊന്നുമില്ല, ടൈം ആകുമ്പോൾ അവൻ നിന്നെ തേടി തന്നെ വരും എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ തോറ് പറയാണ്, എനിക്ക് അതിനൊന്നും ടൈമില്ല, നിനക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കുമല്ലോ അവൻ ഇപ്പം എങ്ങോട്ടായിരിക്കും പോകുന്നതെന്നോ, അല്ലെങ്കിൽ ഇപ്പം അവൻ ആർക്ക് വേണ്ടിയായിരിക്കും പോകുന്നതെന്നൊക്കോ. നീ ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവന് ഞാൻ ഗ്യാരണ്ടി തരാമെന്ന് പറയാണ്. അപ്പം തന്നെ ആ മൃഗവും പറയുക, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ എന്നാലും അവൻ ക്രോണോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒന്നിനെ കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ തോറും, ക്രോണോക്സോ, അത് അങ്ങനെ ഒരു ഗോഡിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ മൃഗവും പറയാണ്, നിനക്ക് ആവശ്യമുള്ളത് കിട്ടില്ലേ, ഒന്ന് പോ, എന്നെ ഇവിടെ തന്നെ ഒന്ന് ഒളിച്ചിരിക്കാൻ വിടുന്നു പറയാണ്. അപ്പം തന്നെ തോറും പുരയുടെ കൈ നീട്ടിട്ട് പറയാണ്, ഷാർദക്ക് നീ എൻ്റെ കൂടെ വാ, ആ ഗോർ ദ ഗോഡ് ബുച്ചർ ഇനി നിൻ്റെ ദേഹത്ത് കൈ പോലും വെക്കത്തില്ല എന്ന് പറയാണ് തോർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇതെല്ലാം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോർ അവനെയും കൊണ്ട് നേരെ ആ ഗോഡ് സിറ്റി ആയിട്ടുള്ള ഒമ്നിപൊട്ടൻ സിറ്റിയിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തിക്കൊണ്ട് തന്നെ അവനോട് നമ്മുടെ തോർ പറയാണ്, ഇതാണ് ഒമ്നിപൊട്ടൻ സിറ്റി, ഇവിടെയുള്ള ദ ഹോൾ ഓഫ് ഓൾ നോയിങ് എന്നുള്ള സ്ഥലത്ത് എല്ലാ ഗോഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഉണ്ടാവും, നീ പറഞ്ഞ ആ ക്രോണോക്സിനെ കുറിച്ചും എന്തെങ്കിലും ഒരു വിവരം ഇവിടെയുള്ള ബുക്സിൽ നിന്ന് നമുക്ക് കിട്ടും, അത് വെച്ച് നമുക്ക് അവനെയും ട്രാക്ക് ചെയ്യാം, അവനെ കൊല്ലാൻ പോയിരിക്കുന്ന ഗോറിനെയും ട്രാക്ക് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ തോറു ലൈബ്രറിയൻ നീ എവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ ലൈബ്രറിയനെയും വിളിച്ചുകൊണ്ട് പോവാണ്. പക്ഷെ അവിടെ എത്തിയത് നമ്മുടെ തോറ് കാണുന്നത് ആരോ അടിച്ചു വീഴ്ത്തിരിക്കുന്ന ആ ലൈബ്രറിയനാണ്. ഉടനെ തന്നെ നമ്മുടെ തോറ് തിരിഞ്ഞു നോക്കിയത് ഒരുപാട് വെളിച്ചത്തിൽ പുള്ളി എന്തോ കാണുകയാണ്. ഉടനെ തന്നെ അവിടെ ഒരുപാട് തീപ്പന്തവും കത്തിച്ചുകൊണ്ട് ആ ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ ഒരുപാട് ബ്രസക്കേഴ്സ് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പാസ്റ്റിലുള്ള നമ്മുടെ തോറിനെയാണ്. അങ്ങനെ ബോറം കെട്ടെടുക്കുന്ന തോറിനോട് ഗോർ വരാണ്, എഴുന്നേക്ക് ദ ഗോഡ് ഓഫ് തണ്ടർ, ഇത് ഉറങ്ങാനുള്ള ടൈമല്ല എന്ന് പറയാണ്, ഇത് നിന്റെ വേദനകൾ അനുഭവിക്കാനുള്ള ടൈമാണെന്ന് പറയാണ്. അതേസമയം നമ്മുടെ തോറിനെ തല കീഴായി ചങ്ങലെ കെട്ടി തൂക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഗോറ്. അപ്പം തന്നെ തോറും, നീ ഒരാണാണെങ്കിൽ ഈ ചങ്ങലെ കഴിക്കടാ, ശരിക്കുള്ള വേദന എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ് തോർ. അപ്പം തന്നെ ഗോറും, ഓ നിന്നോട് സംസാരിക്കാനല്ല എനിക്ക് സംസാരിക്കാനുള്ള ടൈമാണെന്ന് പറയാണ്. അങ്ങനെ ആ ഗോർ തോറിനോട് ചോദിക്കാണ്, നീ ഇപ്പോൾ നിനക്കറിയാവുന്ന എല്ലാം എന്നോട് പറയും, നിൻ്റെ ഫ്രണ്ട്സ്, നിൻ്റെ ഫാമിലി, ഈ ലോകത്ത് ബാക്കിയുള്ള ഗോഡ്സിനെ കുറിച്ച് എല്ലാം, എന്നിട്ട് നീ പറഞ്ഞ ആ ആസ്ഗാർഡ് എവിടെയാണെന്ന് നീ പറയും, എന്നിട്ട് ഞാൻ അവരെല്ലാം കൊല്ലുന്നത് എൻ്റെ കൂടെ വന്ന് നീ നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു പറയാണ്. അപ്പം തന്നെ തോറും,
നീ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോ, പക്ഷെ എൻ്റെ വായിൽ നിന്ന് ഒന്നും കിട്ടത്തില്ലെന്ന് പറയാണ്. അപ്പം തന്നെ ഗോറും പറയാണ്, നീ വെറുതെ എൻ്റെ സമയം കളയരുത്, കാരണം എന്നെ ആവശ്യമുള്ള ഒരുപാട് ഗോഡ്സ് ഇപ്പോഴും പുറത്തുണ്ട്. അവരൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന് പറയാണ്. അതേസമയം ഇപ്പുറത്ത് ആ പ്രസൻറ്റിലുള്ള നമ്മുടെ തോറ് ഓമ്നിപൊട്ടൻ സിറ്റിയിലേക്ക് വന്ന ആ ബ്ലാക്ക് ബ്രിസക്കോസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ആ ലൈബ്രറിയും ചോദിക്കാണ്, തോർ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാണ്. അപ്പം തന്നെ നമ്മുടെ പ്രസൻറ്റിലുള്ള തോർ വരാണ്, നേരത്തെ ഞാൻ അന്വേഷിച്ചു വന്ന ആ ഗോർത്ത ഗോഡ് ബുച്ചേഴ്സിൻ്റെ ബ്ലാക്ക് ബ്രിസക്കോസാണ് ഇവരെല്ലാം. ഇവരൊക്കെ ഞാനിവിടെ തേടി വന്ന ഏതൊരു സാധനം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രോണോക്സ് അതെവിടെയാണ്? ലോർഡ് ലൈബ്രറിയൻ ആ ക്രോണോക്സ് ദ ഗോഡിനെ കുറിച്ചുള്ള ബുക്സൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ ബ്ലാക്ക് ബ്രിസക്കസ് ആ ലൈബ്രറിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയൊരു നിലവിളിച്ചുകൊണ്ട് തന്നെ ആ ലൈബ്രറിയും പറയാണ്, ആ ക്രോണോക്സ് ഒരു ഗോഡല്ല, അതൊരു ഹിഡൻ വേൾഡ് ആണ്, അതിനെക്കുറിച്ചുള്ള ബുക്സുകളാണ് ആ തീ കടന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറയാണ്. ഞാൻ ഇതറിഞ്ഞത് നമ്മുടെ തോറ് പുലയുടെ മ്യോളറും താഴെട്ടിട്ട് ആ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബുക്കിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഫ്യൂച്ചറിലുള്ള നമ്മുടെ കിങ് തോറിനാണ്. അങ്ങനെ ആ ബ്രിസക്കസ് കൊണ്ടിരുത്തിയ ആ ത്രോണിന്ന് നമ്മുടെ തോറ് നടക്കാൻ പറ്റാതെ എഴഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് പറയാണ്, എനിക്ക് ഇനി ആ നശിച്ച ത്രോണിൽ ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ മരണത്തോടെ അടുത്തോണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ഗോഡിനെ പോലെ എനിക്ക് മരിക്കാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷെ മരണത്തിന് വേണ്ടി ഒരു പട്ടിയെ പോലെ ഞാൻ എഴഞ്ഞ് നീങ്ങുന്ന പറഞ്ഞിട്ട് മിയോണർ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് വാ, ഈ വേൾഡിൽ അവസാനമായിട്ട് കുറച്ച് മാജിക്കെങ്കിലും ഉണ്ടെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു പറയാണ്. അതേസമയം ആ മിയോണർ ആ ബ്ലാക്ക് ബ്രസക്കസൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നാദങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് നമ്മുടെ തോറിൻ്റെ കോള് കേട്ട് തോറിൻ്റെ കയ്യിലേക്ക് വരികയാണ്. അങ്ങനെ തോറും ഫോർ ആസ്ഗാർഡ് എന്ന് പറഞ്ഞ് അത് കുത്തി എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തോറ് പവർഫുള്ളായിട്ട് ആ നിലത്തടിച്ചതും ആദ്യങ്ങളൊക്കെ തെറിച്ച് പോകാൻ തുടങ്ങാണ്. അതേസമയം നമ്മുടെ പാസ്റ്റിലുള്ള തോറ് ആ ഗോറിൻ്റെ ടോർച്ചറൊന്നും താങ്ങാൻ പറ്റാതെ നിലവിളിക്കാൻ തുടങ്ങാണ്. അതേസമയം പ്രസൻറ്റിൽ ആ ക്രോണോസിനെ കുറിച്ചുള്ള ആ ബുക്സ് നോക്കാൻ പോയ നമ്മുടെ തോറിന് ആ ബുക്സ് കിട്ടുകയാണ്. പുലരി വായിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തോറും പുലരുടെ മിയോണർ തിരിച്ചു കുടിച്ചുകൊണ്ട് തന്നെ പറയാണ്, ലൈബ്രറിയൻ ഐ എം സോറി, നിങ്ങളുടെ ബുക്സ് എല്ലാം കത്തി നശിച്ചു, പക്ഷെ എന്നാലും എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വായിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ദ ക്രോണോസ്റ്റ് ദ പ്ലേസ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് പുലി അവിടുന്ന് പറന്ന് പോവാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ക്രോണക്സ് ദ പാലസ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെയുള്ള ജനങ്ങളെയും ഗോഡ്സിനെയൊക്കെ നമ്മുടെ ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ ആ ബ്രസക്കസൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോറ് വിചാരിച്ച പോലെ തന്നെ ഇവിടെയാണ് ആ ഗോർ ദ ഗോഡ് ബുച്ചർ ഇപ്പോൾ ഉള്ളതും. ഈ ക്രോണക്സ് എന്ന് പറയുന്ന സ്ഥലം തന്നെ ദ ഗോഡ് ഓഫ് ടൈം, അതായത് ടൈമിനെ കൺട്രോൾ ചെയ്യുന്ന ഗോഡ്സ് ഉള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരേ ഒരു ഗോഡിനെ മാത്രം വെറുതെ വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ഗോഡ്സിനെയും ഗോർ കൊന്നുകളയാണ്. എന്നിട്ട് ആ കൊന്ന ആ ഗോഡ്സിൻ്റെ എല്ലാവരുടെയും ബ്ലഡ് ഒരു പൂള് പോലെ ഒരു കുളം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഗോറ് അവിടെ ജീവനോടെ വെച്ചിരിക്കുന്ന ആ ഒരു ഗോഡിനോട് ഇത്രയും രക്തം മതിയാവുമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആ ഗോഡും പറയാണ്, ഇത് മതിയാവായിരിക്കും, കാരണം ഇനി നിനക്ക് ഒഴിക്കാൻ ഒരു ഗോഡ്സിൻ്റെ രക്തവും ഇല്ല, എല്ലാവരും നീ കൊന്നു കഴിഞ്ഞെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഗോറും പറയാണ്, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഉള്ള എൻ്റെ ബ്രസക്കസ് എല്ലാം നിന്നെ കടിച്ച് കൊതറി തിന്നു കളയും എന്ന് പറയാണ്. അപ്പം തന്നെ ആ ഗോഡും ഗോർദ ഗോഡ് ബുച്ചറിനോട് പറയാണ്, അത് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എനിക്ക് അത് കൺഫേമായിട്ട് പറയാൻ പറ്റത്തില്ല. നീ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. നീ പോയ ആ സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ അതിജീവിച്ച് നീ പുറത്തു വന്നാൽ നീ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാണ്. പക്ഷെ എന്താണെങ്കിലും നീ തിരിച്ച് ഉറപ്പായും ജീവനോടെ പുറത്തു വരുന്നു എനിക്ക് ഒരിക്കലും ഉറപ്പ് തരാൻ പറ്റില്ലെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഗോറും, എനിക്കാണോ തിരിച്ചു തരാൻ പറ്റാത്തത്, എനിക്ക് നിന്നെക്കാളും ദൈവങ്ങളെക്കുറിച്ചുള്ള എല്ലാം അറിയാം, ഐ ആം ദ ഗോർ ദ ഗോഡ് ബുച്ചർ, അതുകൊണ്ട് ആ രക്തക്കുളത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ച് വരുന്നു വരെയാണ് ഗോർ. ഇപ്പം ഈ ഗോർ ദ ഗോഡ് ബുച്ചർ എന്താണ് ഈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഗോഡ്സൊക്കെ ടൈമിനെ കൺട്രോൾ ചെയ്യുന്ന ഗോഡ്സാണ്. ഈ ഗോഡ്സിന് ടൈമിൽ ഒരുപാട് പുറകിലേക്കും ഫ്യൂച്ചറിലേക്കും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ ഗോർ ആ ദൈവങ്ങളെല്ലാം കൊന്ന് അവരുടെ രക്തം മൊത്തം ഇപ്പം ആ കുളം പോലത്തെ സ്ഥലത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗോറ് ആ രക്തത്തിൻ്റെ ഉള്ളിൽ കിടന്ന് മുങ്ങി ഈ പുറത്തുള്ള ഗോഡ് ഒരു സ്പെല്ലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗോറ് അവന് വിചാരിക്കുന്ന പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ടൈമിലേക്ക് പോകാൻ പറ്റും. ആ ഒരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരേ ഒരു ഗോഡിനെ മാത്രം ഗോർ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോറു അതിൻ്റെ ഉള്ളിലിറങ്ങി ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി റെഡിയാവാണ്. അങ്ങനെ ഗോറു, ഞാനിത് ചെയ്തതും എല്ലാ ഗോഡ്സും മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അതിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ റെഡിയാവാണ് ഗോറ്. അതേസമയം ഇപ്പം ഫ്യൂച്ചറിൽ നമ്മുടെ കിങ് തോറിൻ്റെ പിന്നിലൂടെ തന്നെ ആ ബ്രസക്കസ് എന്തോ ഒരു കത്തി പോലത്തെ സാധനം കുത്തി ഇറക്കാണ്. അങ്ങനെ നിലത്ത് വീണ നമ്മുടെ തോറ് വരാണ്, ഇനി നിങ്ങളൊക്കെ എന്തിനാണ് ആ നായ്ക്കളെ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു, നീ കേൾക്കുന്നുണ്ടോ ഗോർ, നീ ജയിച്ചു കഴിഞ്ഞു, തോറ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു, എന്നെ അങ്ങ് കൊല്ലാൻ വേണ്ടി പറയാണ്. അപ്പം തന്നെ തോറും താഴെ വീണോണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് വരാണ്, എനിക്ക് ഒരുപാട് പ്രായമായി, ഞാൻ ഒരുപാട് ടയേർഡാണ്,
എനിക്ക് ഇനിയും നിന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കിങ് തോറുള്ള ആ ബ്രസക്കസിന്റെ അവിടെ നിന്നൊക്കെ എന്തോ ഒരു ബ്ലാസ്റ്റോട് കൂടിയുള്ള ഒരു വെളിച്ചം അവർ കാണുകയാണ്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എവിടെയാണ് ഗോർ ദ ഗോഡ് ബുച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസന്റ് ടൈം ലൈനിലുള്ള തോറ് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. പെട്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ പ്രസന്റ് ടൈമിലുള്ള തോറ് ഈ ഫ്യൂച്ചറിലേക്ക് എത്തിയത്? ആ ഗോർ ദ ഗോഡ് ബുച്ചർ എന്തായിരിക്കും ടൈം ട്രാവൽ ചെയ്ത് ചെയ്തിട്ടുണ്ടാവുക? ആ ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ പാസ്റ്റിലുള്ള തോറി എന്ത് ഭയമായിരിക്കും ഗോറിന് കാണിച്ചിട്ടുണ്ടാവുക? നോക്കാം ഇനി വരുന്ന ഇഷ്യൂസിൽ.